ഹായ് ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഞാൻ രണ്ടാമത് എൻ്റെ കഥയുമായിട്ട് വന്നതാണ് കഥ എന്ന് പറയാനുള്ളതല്ല ഞാൻ പറഞ്ഞു ഷാർജയിലെ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരാം പക്ഷേ അതിന് മുന്നേ ഷാർജയിലെ വിശേഷങ്ങൾ പറയുന്നതിന് മുന്നേ കുറേ കാര്യങ്ങൾ ഞാൻ വിട്ടതുണ്ട് പക്ഷെ അത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് നന്ദികേടുണ്ട് കാരണം ഒരുപാട് ആളുകളോട് നന്ദി പറയേണ്ട ഒരു കാര്യങ്ങളുണ്ട് കാരണം അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഷാർജ വിശേഷങ്ങളിലേക്ക് പോവാം നാട്ടിലെ കാര്യങ്ങളും പിന്നെ അതുപോലെ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളാണ് കുറച്ചൊക്കെ അപ്പോൾ നാട്ടിലെങ്ങനെയായിരുന്നു വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞങ്ങളൊക്കെ സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ ക്രിക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കാരണം അന്ന് 4 മണി എന്ന് പറഞ്ഞാൽ പാടത്തെത്തിയിരിക്കും അന്ന് ഞാൻ അരവി സുനി സുര അരവി ഗിരി ശബരി പ്രതി അങ്ങനെ ഒരുപാട് ടീം ആളുകളുണ്ട് പിന്നെ ടീമിട്ട് കളിക്കുക അപ്പുറത്തെ ടീം കാരണം ഇവിടെ ഒരു ടീമുണ്ടാവും അപ്പുറത്തെ പാടത്തൊരു ടീമുണ്ടാവും അവരുമായിട്ട് മാച്ച് കളിക്കുക അത് കഴിഞ്ഞാൽ അങ്ങോട്ട് മുതുതല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുക അവിടെ കേട്ടുള്ള ഒരുപാട് കളികളുണ്ടാവും അപ്പോൾ ഇതിലൊക്കെ പങ്കെടുക്കുക പിന്നെ ആ സമയത്ത് ക്രിക്കറ്റ് കാണാൻ വേണ്ടി പലയിടത്തും അന്നൊന്നും ടി വി വീട്ടിലില്ല പല ഏകദേശം കുടുംബിൻ്റെ ഭാഗത്തൊക്കെ 2-3 ടി വി ഉള്ളത് അപ്പോൾ കളി ഉണ്ടെങ്കിൽ ഓരോരുത്തരുടെ വീടുകളിൽ പോയി കളി കാണുക എന്നുള്ളതാണ് അത് മാഷ വീടുകളിലാവും ചിലപ്പോൾ ഗിരിയുടെ വീട്ടിൽ കിടന്ന് ടി വി ഉണ്ട് പിന്നെ മോൻമാഷ വീട്ടിലാണ് ടി വി ഉള്ളത് അപ്പോൾ അവിടേക്ക് പോയി ടി വി കാണും ടി വി കാണാൻ പറഞ്ഞാൽ അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ആ വീട്ടിലേക്ക് പോകും പിന്നെ കുറച്ച് ടി വേറെ ഏതെങ്കിലും കുറേ ടീമുകൾ അങ്ങോട്ട് പോകും അന്നൊക്കെ സ്റ്റാർ സ്പോർട്സ് ESPN ഒക്കെ വളരെ ദുർലഭം പട്ടാമ്പി ഭാഗത്തൊക്കെ ഉള്ളൂ അന്ന് ഏഷ്യാനെറ്റ് കേബിൾവിഷൻ ഒക്കെ പട്ടാമ്പി ഭാഗത്തേ ഉള്ളൂ അപ്പോൾ അവിടങ്ങളിലേക്ക് പോകാറ പതിവ് അന്നൊക്കെ പറഞ്ഞാൽ 1993-96 ആ സമയമൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സച്ചിൻ്റെ പ്രതാപകാലമാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞ ഒരു സമയമാണ് അന്ന് സച്ചിൻ്റെ ബാറ്റിംഗ് കഴിഞ്ഞാൽ ടി വി ഓഫ് ചെയ്യുക അല്ലാതെ വേറെ വഴിയില്ല കാരണം അന്ന് ഇന്ത്യ തോൽക്കുന്ന ഉറപ്പായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് ഞങ്ങളൊക്കെ കടന്നു പോയിട്ടുള്ളത് കാരണം ഇന്ത്യൻ ടീം എന്ന് പറഞ്ഞാൽ സച്ചിനായിരുന്നു പിന്നീടാണ് സൗരവ് ഗാംഗുലിയും രാഹുൽ ദ്രാവിഡൊക്കെ ടീമിലേക്ക് എത്തിയതിന് ശേഷമാണ് നമ്മൾ അന്നൊക്കെ ആ സമയം എന്ന് പറഞ്ഞാൽ നമ്മളും ആ സമയത്ത് നമുക്ക് ടി വി കാണാനുള്ള സൗകര്യം നമ്മുടെ വീട്ടിൽ ടി വി ഇല്ല അതിനുശേഷം നമ്മുടെ വീട്ടിൽ ടി വി എത്തിയതിന് ശേഷമാണ് കുറച്ചങ്ങോട്ട് ആളുകൾ നമ്മളെ വീട്ടിലേക്ക് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം തന്നെ അന്ന് നമ്മുടെ സുഹൃത്തുക്കൾ അവരുടെ വീട്ടിലെ ടി വി കാണൽ ഒഴിവാക്കിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരും കാര്യം എന്താ വെച്ചാൽ അത് അന്നത്തെ ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു അന്ന് ഫുട്ബോളായാലും ക്രിക്കറ്റ് ആയാലും അന്ന് ടെന്നീസ് ആയാലും എന്തിന് WWF അന്ന് WWF ആണ് ഇന്ന് WWE ആണ് TNT ചാനൽ അന്ന് ലോഞ്ച് ചെയ്യുന്ന സമയത്താണ് ഈ ഗുസ്തിയൊക്കെ നമ്മൾ കാണാതിരിക്കുക എല്ലാ സ്പോർട്സും ഇരുന്ന് കാണും അതിലെ ഓരോ താരങ്ങളെയും എല്ലാവർക്കും അറിയുകയും ചെയ്യും ഇന്നൊന്നും ചിലപ്പോൾ ഫുട്ബോളിൽ ഇന്ന ടീമിലെ ആളുകളെ പോലും പലർക്കും അറിയില്ല അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ ബുദ്ധിമുട്ടല്ല അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ അത്രയും ഗോൾഡൻ ഇറ എന്ന് തന്നെ പറയാം കാരണം അത്രയും എന്താ പറയുക അന്ന് മൊബൈലൊന്നുമില്ല കാരണം ഞങ്ങൾ വൈകുന്നേരങ്ങളിലൊക്കെ ഒരു പോസ്റ്റിൻ്റെ മുകളിൽ പോയിരുന്നിട്ട് സംസാരിക്കലും അതേപോലെ മറ്റുള്ള വീടുള്ള കാര്യങ്ങളും വീടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ കാര്യങ്ങളും മറ്റുള്ളവർക്ക് കറക്റ്റായിട്ട് അറിയാമായിരുന്നു അത്രയും നല്ലൊരു ചൈൽഡ്ഹുഡ് എന്ന് തന്നെ പറയില്ല നല്ലൊരു കുട്ടിക്കാലം തന്നെയായിരുന്നു ഞങ്ങളുടെയൊക്കെ കാരണം അത്രയും എന്താ പറയുക ഓരോ സമയം അവിടെ കണ്ടില്ല എന്ന് പറയാൻ ഓനെ വിളിച്ചു കൊണ്ടുവന്ന് അവിടെ ഇരുത്തുന്ന ഒരു സമ്പ്രദായം ഇന്നാണെങ്കിൽ ഫോണിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഒന്ന് ഇതാക്കുക അതല്ലേ നമ്മളെ കാലം അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലം ഗോൾഡൻ ഇറ എന്ന് തന്നെ പറയാം ഞങ്ങളുടെ കാലത്തെ ഗോൾഡൻ ഇറ എന്ന് പറയാം ഇത് ആർക്കെങ്കിലും എൻ്റെ കാലത്ത് അതായത് 90s ആളുകൾക്കാണ് അറിയുമോ എന്നറിയില്ല ഇത് ഞാനന്ന് SLC പഠിക്കുമ്പോൾ ആ സമയത്തെ വെക്കേഷന് ഉണ്ടാക്കിയിട്ടുള്ള ബോർഡാണ് കാരണം അന്നത് സച്ചിൻ്റെ ഓരോ ഷോട്ടുകളും പിന്നെ ഓരോ കളിക്കാർ അന്നത്തെ ഓസ്ട്രേലിയൻ കളിക്കാരുണ്ടാവും പാകിസ്ഥാൻ്റെ ഉണ്ടാവും അന്ന് ഓരോ നല്ല വിലപ്പെട്ട കളിക്കാരെ നമുക്ക് ച്യൂയിങ്കം വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു കാർഡാണ് 4 ച്യൂയിങ്കം വാങ്ങിയാൽ ഒരു കാർഡ് കിട്ടുക അപ്പോൾ ഇതിൽ ഓരോരുത്തരുണ്ടാവും എത്ര സച്ചിൻ്റെ ഒരുപാട് ഷോട്ടുകളുണ്ടാവും ഇതിൽ ഈ അന്നത്തെ കാലത്ത് പറഞ്ഞാൽ നമ്മൾ സച്ചിൻ്റെ ഇത് ഇന്ന കളിയിലെ ഇത്രാമത്തെ ബോളിലെ ഷോട്ടാണെന്ന് പറയാൻ പറ്റുന്ന ആളുകളുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഏതാന്ന് പോലും അറിയില്ല കാരണം അത്രയേറെ ക്രിക്കറ്റിനെയും ഫുട്ബോളിനെയും ടെന്നീസിനെ അടക്കം സ്നേഹിച്ചിരുന്ന ആളുകളായിരുന്നു കാരണം ഒരു ബോള് പോലും മിസ്സാവാതെ കണ്ടിരുന്നൊരു കാലമാണ് ടെസ്റ്റ് പോലും കാരണം അത്രയേറെ ഇഷ്ടപ്പെട്ടിരുന്നു എല്ലാവരും ക്രിക്കറ്റും ഫുട്ബോളും ടെന്നീസും ടെന്നീസിലൊക്കെ പറഞ്ഞാൽ പീറ്റ് സാമ്പ്രസ് അതുപോലെ ബോരാനി മാനിസേവിച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പാട്രിക് ക്രാഫ്റ്റർ ആന്ദ്രേ അഗാസി എന്ന് പറയുന്ന വലിയ ടീം അന്നത്തെ ഒരു ആളുകളെ ഇന്ന് പിന്നെ പവർഫുൾ ടെന്നീസായി മാറിയതോടെ ടെന്നീസിൻ്റെ ഒരു കാലഘട്ടം തന്നെ മാറി
അന്നാ ടെന്നീസ് ഇന്ന വിംബിൾഡൺ ആയാലും ഓസ്ട്രേലിയൻ ഓപ്പൺ ആയാലും യു എസ് ഓപ്പൺ ആയാലും ഫ്രഞ്ച് ഓപ്പൺ ആയാലും ഏത് കളികൾ കാണാനും എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ആളുകളുണ്ടായിരുന്നു. 98 വേൾഡ് കപ്പിലും 2002 വേൾഡ് കപ്പും എന്ന് പറയുന്നത് എൻ്റെ അന്നാണ് കൊടുമുണ്ടയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ എൻ്റെ വീട്ടിൽ നിന്നാണ് കളി കണ്ടിട്ടുണ്ടാവുക. കാര്യം എന്താ വെച്ചാൽ അന്ന് തുറന്ന ഒരു ഓഡിറ്റോറിയം ആയിരുന്നു എൻ്റെ വീട്. കാരണം അതിൽ എനിക്ക് പറയാൻ അഭിമാനമുണ്ട്. കാരണം എന്താ വെച്ചാൽ അത്രയേറെ ആളുകൾ പലയിടത്തുനിന്നും വന്ന് കളി കണ്ട് സന്തോഷത്തോടു കൂടി പോകുമ്പോൾ പിന്നെ കാണാമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ വലുത് തന്നെയാണ്. പിന്നീട് അതിന് ശേഷം പല വീടുകളിലും ടി വി ആയി ഒക്കെ മാറി എല്ലാം സപ്പറേറ്റായി. മൊബൈൽ ഒന്നോടുകൂടി പറയും വേണ്ട. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ കാലഘട്ടം. ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എപ്പോഴും വന്ന്, കാരണം കോപ്പ അമേരിക്കയൊക്കെ നടക്കുന്ന സമയത്ത് 3 മണിക്കാണ് അവിടെ സമയച്ചാൽ ഇവിടെ വന്ന് വാതിൽ മുട്ടും. അപ്പോൾ ടി വി വെച്ച് ചിലപ്പോൾ ഞങ്ങൾ കാണാതിരിക്കും, ചിലപ്പോൾ അവർ കിടന്നു ഞങ്ങൾ കിടന്നുറങ്ങും. കാരണം അവർ കളി കണ്ട് വാതിലടച്ച് പോകുന്ന ഒരു സമയമുണ്ടായിരുന്നു. കാരണം അവർ പറയും ആ കളി ഉണ്ട് പറയും. അപ്പോഴാണ് കളിയുള്ള കാര്യം തന്നെ ചിലപ്പോൾ കോപ്പ അമേരിക്ക ഉണ്ട് തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞ് അങ്ങനെ. അത് ചിലപ്പോൾ മെക്സിക്കോയുടെയും വേറെ ഏതെങ്കിലുമൊക്കെ കളിയാവും, അല്ലാതെ ബ്രസീലിൻ്റെ അർജൻറ്റീനയുടെ കളിക്കല്ല വരുന്നത്. അതും ആലോചിക്കണം. അന്ന് അത്രയേറെ സ്പോർട്സിനെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരുന്നു ആ സമയത്ത്. ഇന്ന് ആർക്കും അതിനൊരു സമയം പോലുമില്ല. കാര്യം അന്ന് എൻ്റെ കൂട്ടുകാരൻ റിയാക്കിന് പാട്ടത്തിലെ കുഞ്ഞാപ്പു എന്ന് പേരടക്കം വേണം. കാര്യം എന്താ വെച്ചാൽ അവൻ എൻ്റെ വീട്ടിലായിരുന്നു. അതേപോലെ ഞങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചീട്ട് കളിക്കും, ഒരു ഭാഗത്ത് ചെസ് കളിക്കുന്നുണ്ടാവും. അല്ല അന്ന് അങ്ങനെയായിരുന്നു, സമയം പോകാൻ ഒരുപാട് ഉപാധികൾ കണ്ടെത്തുന്ന ഒരു, അല്ല മൊബൈലിൽ എങ്ങനെ ഇങ്ങനെ ഇരിക്കലായിരുന്നില്ല അന്ന്. അന്ന് എന്താ വെച്ചാൽ ഒരുപാട് റിലേഷന് ഭയങ്കര ഹാർഡ്നെസ് ഉണ്ടായിരുന്നു. എല്ലാവരുടെ കാര്യമായാലും അവർക്കൊക്കെ അവരുടേതായ കാര്യമല്ലായിരുന്നു അന്ന്. എല്ലാവരതും അത്രയും പവറായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ചിലരെ കാണുന്നത് പറഞ്ഞാൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ആണ്, ഒരു മെസ്സേജിൽ ഗുഡ് മോർണിംഗ് മെസ്സേജിലാണ് കാണുന്നത്, അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ മെസ്സേജിലാണ്. ആ ഒരു സങ്കടമാണ് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുക. കാരണം അന്നത്തെ ദിവസങ്ങളെന്ന് പറഞ്ഞാൽ അത്രയേറെ ഗോൾഡൻ ഇറ തന്നെയാണ്. കാരണം പറയുന്നത് ഒരു 90 ജീവിച്ചു എന്ന് പറയുമ്പോൾ ഒരു അഭിമാനമുള്ള ഒരാളാണ് ഞാൻ. കാരണം അത് അറിഞ്ഞവർക്കാണ് അത് അറിയാൻ പറ്റത്തുള്ളൂ. കാരണം അത് അത്രയേറെ ഇഷ്ടപ്പെടുന്നു. കാരണം ഒരുപാട്, കാരണം ഞങ്ങൾ അതേപോലെ ക്രിക്കറ്റ് കാണാൻ വേണ്ടിയിട്ട് റേഡിയോ എന്നായിരുന്നു പറയും അദ്ദേഹത്തൊക്കെ ഞാൻ, കാരണം അവരുടെ വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് കളി കണ്ടൊരു സമയമുണ്ട്. കാരണം ഓസ്ട്രേലിയയുടെ ഏറ്റവും വലിയൊരു ആരാധനയായിരുന്നു ഞാൻ. ആ സമയത്തൊക്കെ 4 മണിക്കാണ് കളി തുടങ്ങുക. ആ 4 മണിക്ക് നീക്കണമെങ്കിൽ തലേന്ന് രാത്രി അവിടെ പോയി കിടക്കും. എന്നിട്ട് അവരുടെ വീട്ടിൽ ഞങ്ങളെല്ലാവരും പോയി, ചില ഒരു 4-5 പേര് പോവും, സൈക്കിളിലാണെന്ന് പോവാം. അതേപോലെ ചില കളികൾ കാണാൻ പട്ടാമ്പിയിൽ ഡാഫോഡിൽസ് പറഞ്ഞിട്ടൊരു കട ഉണ്ടായിരുന്നു, ആ കടയിലാണ് കളി അവിടെ ഉണ്ടാവുക, അവിടെ പോയി കളി കാണും. അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയൊരു ക്രിക്കറ്റിനെയും ഫുട്ബോളിനെയും ഒക്കെ സ്നേഹിച്ചിരുന്ന ഒരു ജനത ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ ലൈഫിലൂടെ കടക്കാൻ പറ്റിയെന്ന് തന്നെയാണ് ഏറ്റവും വലിയൊരു എൻ്റെ വലിയൊരു സന്തോഷം. അതേപോലെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ അന്നൊക്കെ ടൂർ ഫണ്ടുകൾ ഉണ്ടായിരുന്നു ഓരോ സ്ഥലത്തും. അതായത് ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങളുടെ ഒരു ഫണ്ട് ഉണ്ടാവും, അപ്പുറത്ത് സീനിയേഴ്സിൻ്റെ ഒരു ഫണ്ട് ഉണ്ടാവും, ഒക്കെ ടൂറ്. അന്ന് ടൂർ എന്ന് പറയാനുള്ള നമ്മളെ ഇന്നത്തെ പോലെ റൈഡേഴ്സിൻ്റെ പോലെ ബൈക്ക് മേലൊന്നല്ല, ഒരു വണ്ടി ഏൽപ്പിക്കും. അത് 3-4 മാസങ്ങൾ, ചിലപ്പോൾ 6 മാസം മുന്നേ അല്ലെങ്കിൽ 1 കൊല്ലം മുന്നേ വണ്ടി ഏൽപ്പിക്കും. എന്നിട്ട് ആകെ പോവുക ഊട്ടി മൈസൂർ ബാംഗ്ലൂർ, ഊട്ടി മൈസൂർ ബാംഗ്ലൂർ കൊടൈക്കനാൽ, ഇതാണ് ടൂറുള്ളൂ. കാരണം അതെന്താ വെച്ചാൽ അന്നത്തെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്നാൽ വളരെ ചുരുക്കം ചില ആൾ ഇതായിരുന്നു ഞങ്ങളുടെ. പിന്നെ മൂന്നാറൊക്കെ ചില സമയത്ത് പോകും അങ്ങനെയൊക്കെ. അല്ലാതെ ഇന്നത്തെ പോലെ ട്രക്കിങ്ങിനോ അങ്ങനെയുള്ള സമയങ്ങൾക്കൊന്നും ആർക്കും താല്പര്യമില്ല. അന്നും ഇതും അറിയില്ലായിരുന്നു. ആകെ പോകാൻ പറ്റൊരു ഗോവ, അതുപോലെ ഊട്ടി മൈസൂർ ബാംഗ്ലൂർ. അന്നത്തെ ഞങ്ങളുടെ ടീം എന്ന് പറഞ്ഞപ്പോൾ ഈ ഞാനീ പറഞ്ഞ എല്ലാവരും അന്ന് എന്നെ റാഗ് ചെയ്തിരുന്ന ജയൻ കുഞ്ഞൻ, അതേപോലെ മുത്തു, പിന്നെ മണി, പിന്നെ ആനന്ദൻ, അങ്ങനെ കുറേ ടീമുകളുണ്ടായിരുന്നു. അവരെ കൂടെ ആയിരുന്നു ടൂർ ഫണ്ട് തന്നെ, ടൂറിൻ്റെ കൂടെ പോവാം. പിന്നീട് അത് പലരുടെ കൂടെയാണ് ഞങ്ങൾക്ക്. പിന്നെ ഈ ഞാനീ പറഞ്ഞ ഗിരി, ഉണ്ണി, അരവി, അവരെ കൂടെ വേറെ ടൂർ പോവും. ആകെ 2 ടൂറാണ് ലൈഫിൽ, അത് ആ സമയത്ത് ഒരു വർഷത്തിൽ ഉണ്ടാവുക. അതൊന്നുകിൽ അല്ലാതെ നമ്മളിപ്പോൾ ഒരു 3 ദിവസം കൂടുമ്പോൾ ഇപ്പോഴൊക്കെ പറഞ്ഞാൽ വീട്ടിൽ നിന്ന് തന്നെ ചിലപ്പോൾ എന്നാൽ പോവാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഔട്ടിങ് പോലെ പോവാറുണ്ട്. ഇന്ന് അന്ന് അതൊന്നും കിട്ടിയിരുന്നില്ല. കാരണം അന്ന്, കാരണം ഒന്നാമത് പൈസയുടെ എല്ലാവർക്കും വീട്ടിൽ നിന്ന് പൈസ കിട്ടാത്ത അവസ്ഥയൊക്കെയാവും. അപ്പോൾ അത് കാരണമുള്ളൊരു അങ്ങനെയാണ്. ആഴ്ചയിൽ 10 രൂപ കൊടുത്തിട്ട് നമ്മൾ ടൂർ ഫണ്ട് ഉണ്ടായിരുന്നു. ആ ടൂർ ഫണ്ടിൽ അംഗമാവും, അതിൽ നിന്ന് വിളിക്കണം, വിളിച്ചില്ലെങ്കിൽ ഫൈന്, വിളിച്ചാലും ഫൈന്, വിളിച്ചില്ലെങ്കിലും ഫൈന്, അങ്ങനെയൊക്കെയുള്ളൊരു സമയമായിരുന്നു. ഇന്ന് അങ്ങനത്തെ ഫണ്ടിൻ്റെ ഒന്നും ആവശ്യം ആർക്കും ഉണ്ടാവില്ല. കാരണം അങ്ങനെ ഒരു ഗോൾഡൻ ഇറ എന്ന് തന്നെ പറയാം. കാരണം അന്ന് ടൂർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെച്ചിട്ടുണ്ടാക്കി, അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുക ഹോട്ടലിൽ നിന്നാവില്ല, ഞങ്ങൾ സ്റ്റവ് അതുപോലെ എല്ലാ സാധനങ്ങളും കയറ്റിയിട്ട് പോവും, നേരെ അവിടെ നിന്ന് വെച്ചിട്ടുണ്ടാക്കും, അവിടെ നിന്ന് കഴിക്കും. അതേപോലെ കിടന്നുറങ്ങുന്നത് ഇന്നത്തെ പോലെ ഹോട്ടലുകളിലൊന്നല്ല, ആ റോഡ് സൈഡിൽ ഏതെങ്കിലും പായ വിരിച്ച് സുഖമായിട്ട് കിടക്കും, അടുത്ത സമയം ഏതെങ്കിലും അരുവികളിൽ നിന്ന് കുളിക്കും. അങ്ങനെ പോലും അന്ന് ക്യാമറകളൊന്നും, മൊബൈലിൽ ക്യാമറ ഇല്ല, ക്യാമറകളില്ല, നമുക്ക് ആകെ കിട്ടുന്നത് മറ്റേ
ഫിലിം ഇട്ടടിക്കുന്ന ക്യാമറ അതിന് അടിച്ച പത്തണ്ണം ഉണ്ടാവും ചിലപ്പോൾ അയണം പോയിണ്ടാവും അങ്ങനെയുള്ള സൗഹൃദമൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു ലൈഫിലായിരുന്നു ഞങ്ങളുടെ യാത്രകളും അതുപോലെ ഇത് ടൂർ ഫണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് ആ അതിനെക്കുറിച്ച് അറിയുന്നവർക്ക് ഇപ്പോഴും അതൊരു ചിരിക്കാനുള്ള ഒരിതുണ്ട് കാരണം ഓരോരുത്തരും ആ 10 രൂപ ചിലപ്പോൾ അടയ്ക്കാൻ പറ്റിയില്ല 10 രൂപയ്ക്ക് 5 രൂപ ഫൈൻ എഴുതും അങ്ങനെയൊക്കെ ഒരു സമയമായിരുന്നു അതൊക്കെ വളരെ രസമുള്ളൊരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിലൂടെ ജീവിക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു സന്തോഷമാണ് എൻ്റെ ഈ ഗോൾഡൻ ഇറയ്ക്ക് ഒരു അവധി വരുന്നത് ഇതേപോലെ പ്രവാസ ജീവിതം ആരംഭിച്ചപ്പോഴാണ് കാരണം അതുവരെ നമ്മൾ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നാട്ടിലും കൂട്ടുകാരുമായിട്ടൊക്കെ അടിച്ചു പൊളിച്ചിരുന്നൊരു കാലം അതിൻ്റെ ഇടയ്ക്കുള്ള പ്രണയങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കാരണം കോളേജും കാര്യങ്ങളൊക്കെ ആ സമയത്ത് പിന്നെ സൗദി അറേബ്യയിലേക്ക് പോയപ്പോഴാണ് എല്ലാം മിസ്സാവുന്നത് കാരണം പിന്നീടുള്ള 5 വർഷം സൗദി അറേബ്യ ലോക്കായി ആ ലോക്ക് എന്ന് പറഞ്ഞാൽ പറഞ്ഞതാണ് ലോക്കായത് മാത്രമല്ല നമ്മൾക്ക് അന്നത്തെ സഹായന്തിന് പറഞ്ഞാൽ ആകെ 6-7 സുഹൃത്തുക്കളാണ് ഞങ്ങൾ പോയ 6 പേർ ഞാൻ അരുണ് ഇസാക്ക് സുബേർ പിന്നെ നവാബ് വീരാൻ അങ്ങനെ 6 പേരും പിന്നെ ഞങ്ങളുടെ ഒരു ശരിക്കും അന്ന് ഗാർഡിയൻ എന്ന് തന്നെ പറയാൻ പറ്റിയ സുധി സാറുണ്ടായിരുന്നു സാറ് അതുപോലെ അരുണിൻ്റെ ഒരു റിലേഷനായിട്ടാണ് മൂപ്പരാൾ വന്നത് പക്ഷേ ഗാർഡിയൻ എന്ന് പറഞ്ഞാൽ ആ ഹോട്ടലിലെ മൊത്തം ആളുകൾക്കും ഒരു ഗാർഡിയനായിരുന്നു സുധി സാർ കാരണം എന്താ വെച്ചാൽ മൂപ്പരാളെ ഇന്നിപ്പോൾ ഒരു ഏട്ടാന്ന് വിളിക്കാൻ കാരണം അത്രയേറെ മൂപ്പരാളെ ഞങ്ങളെ സ്നേഹിച്ചിരുന്നു കാരണം ഇപ്പോഴും മൂപ്പരാൾ വിളിക്കുമ്പോഴും അത് ഇന്നും ആ ബന്ധം നിലനിന്നു പോകുന്നതാണ് ഏറ്റവും വലിയൊരു സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ അത്രയും ചുരുക്കം ചില സുഹൃത്ത് ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ കാരണം വേറെ ഒന്നും അവിടെ സമ്പാദിക്കാൻ നമ്മളെക്കൊണ്ട് സാധിച്ചിട്ടില്ല കാരണം അദ്ദേഹത്തോടുള്ള ഒരു ബഹുമാനം എന്താ വെച്ചാൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ആ കമ്പനിക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അടക്കം മൂപ്പരാൾ മാറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു അത്രയേറെ ഞങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു കാരണം അദ്ദേഹത്തൊക്കെ ഞാൻ ഒരു മറന്നിട്ടൊരു ഇത് ഇൻ്റർവ്യൂ ചെയ്യും അയാൾ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ കാരണം അതൊന്നും ചെയ്യാൻ പാടില്ല കാരണം അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തെണ്ടിതരാവും അപ്പോൾ അതുകൊണ്ടാണ് കാരണം അങ്ങനെയുള്ള ചില ചുരുക്കം ചില സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയുള്ള ആളുകളാണ് കാരണം എങ്ങനെ ഒരാളോട് പെരുമാറണം അതായത് ഇത് ചൂടായിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ അന്യ നാട്ടിലാണ് സൗദി അറേബ്യയിൽ നിൽക്കുന്നത് അത്രയും കടിച്ചു പിടിച്ച് നിൽക്കണം കാരണം അവരാണ് അവിടുത്തെ വലിയ ആളുകൾ ഒരിക്കലും നമ്മൾ അവരോട് ചൂടാവരുത് നമ്മളുടെ ലൈഫാണെങ്കിൽ കൂടി നമ്മളടുത്ത് തെറ്റുണ്ടെങ്കിൽ കൂടി ഒന്നും ചെയ്യാതെ മിണ്ടാതിരിക്കുക കാരണം എന്താ വെച്ചാൽ അത്രയേറെ ക്ഷമ നമ്മളെ പഠിപ്പിച്ചൊരു മനുഷ്യനാണ് കാരണം എന്താ വെച്ചാൽ അതറിയാം സൗദി അറേബ്യയിൽ ജീവിക്കുന്ന ഒരാൾക്ക് അറിയാൻ പറ്റും എന്താണ് ഈ കാണിച്ചു കൂട്ടിയിരിക്കുന്നതൊക്കെ കാരണം അത്രയേറെ പവറാണ് അവർക്കൊക്കെ നമുക്കൊന്നും ഒരു പുൽക്കൊടിയുടെ പോലും പവറില്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സമയമായിരുന്നു അദ്ദേഹത്തെ എന്ന് പറഞ്ഞാലും ഇപ്പോഴും ഞാൻ താങ്ക്സ് സുധിയേട്ടാ എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ ഇങ്ങനെ ഒരു ലൈഫ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നെ സുധിയേട്ടനോട് നന്ദി പറഞ്ഞാൽ തീരില്ല എന്ന് ഞാൻ പറഞ്ഞു കാരണം എന്താ വെച്ചാൽ അതങ്ങനെ ഒരു ബന്ധമാണ് എല്ലാവരുമായിട്ടും എന്നിട്ട് അത്രയും കാരണം എൻ്റെ വീട്ടിലും ഞാൻ അദ്ദേഹത്തിൻ്റെ കോട്ടയത്തുള്ള വീട്ടിലും ഒക്കെ ഞാൻ പോയതാണ് അപ്പോൾ ആ ഒരു ബന്ധത്തിൻ്റെ മുകളിൽ അദ്ദേഹം വേറൊരു കാര്യം കൂടി ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു ഓരോരുത്തർക്കും ഞങ്ങൾ അവിടുന്ന് ഞങ്ങളുടെ സ്പോൺസറെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് വഴികൾ അദ്ദേഹം നോക്കി അദ്ദേഹം വഴികൾ നോക്കുക മാത്രമല്ല ഞങ്ങൾക്ക് ഞങ്ങളോട് പറഞ്ഞു ലാസ്റ്റ് ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു വേറെ വഴിയൊന്നുമില്ലെങ്കിൽ വേഗം അവിടുന്ന് എസ്കേപ്പ് ആവുക അതായത് ചാടുക അങ്ങനെ ഞങ്ങൾ ആ റൂമിൽ നിന്ന് അതായത് ഞങ്ങൾ അവിടുന്ന് ആ വിസയിൽ നിന്ന് ഓടി രക്ഷപ്പെടുക എന്ന് പറയില്ലേ എന്ന പോലെ ഞങ്ങൾ ചാടി ഞങ്ങൾ 4 പേരും ചാടി ചാടിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞു എവിടെയെങ്കിലും ജോലിക്ക് കയറണം അതും ഇരുണ്ട മുറികളുള്ള അതായത് ഉള്ളില്ല ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റാത്ത ജോലികൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷയൊന്നുമില്ല അപ്പോൾ അങ്ങനെയാവുമ്പോൾ അദ്ദേഹം തന്നെ എനിക്കൊരു ജോലി വേറെ ആൾ മുഖാന്തരം സഹാറ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഷറഫിയയിലുള്ള ജിദ്ദയിലെ ഷറഫിയ എന്ന് പറഞ്ഞ മലയാളികളുടെ കോട്ടയായ ഷറഫിയയിൽ എനിക്ക് സഹാറ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിൽ ജോലിയാക്കി തന്നു അവിടെ ചെന്നപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു ജോലിക്ക് കയറണോണ്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ അവിടെ ജോലിയൊന്നുമില്ല ഒരു ആഴ്ച 2 ആഴ്ച കഴിയും ഇവിടുത്തെ ആളൊന്ന് പോയി കിട്ടാൻ എങ്കിലേ നിങ്ങൾക്ക് ജോലിക്ക് കയറാം ഇപ്പോൾ ഒരാൾ ഒഴിവുള്ളത് പറഞ്ഞാൽ ഒരു ക്ലീനിങ് ബോയുടെ ഒഴിവാളെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ക്ലീനിങ് ബോയുടെയാണെങ്കിൽ ക്ലീനിങ് ബോയുടെ കയറാൻ ഞാൻ തയ്യാറാണ് കാര്യം എന്താ വെച്ചാൽ എനിക്ക് ഒരു ജോലിയാണ് ഇപ്പോൾ ആവശ്യം അപ്പോൾ അവർ പറഞ്ഞു ഒരു ഷെഫായ താൻ ക്ലീനിങ് ബോയ് ആയിട്ട് കയറണം അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല അതൊന്നും വലിയ വിഷയമുള്ള കാര്യമില്ല എന്ന് പറഞ്ഞു പക്ഷേ അവിടെയുള്ള മലയാളികൾ പറഞ്ഞാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മനാഫ് അതേപോലെ മാണി അഷറഫ് അങ്ങനെ കുറച്ച് ആൾ സിദ്ദിഖ് അങ്ങനെ കുറച്ച് ആളുകളുണ്ടായിരുന്നു അവരെ മജീദ് അങ്ങനെ എന്താ വെച്ചാൽ ഒരു മലയാളി വിങ് എനിക്ക് അവിടെ ഉണ്ടായിരുന്നു നല്ല കമ്പനി അപ്പം പിന്നെ എനിക്ക് ക്ലീനിങ് അല്ല എന്ത് പണിയാലും എനിക്ക് കുഴപ്പമില്ല അതുകൊണ്ട് അവർ ആ സംസാരത്തിൽ നിന്ന് എനിക്കവിടെ ജോലി അവിടെ കിട്ടിയാൽ മതി എന്നായി അങ്ങനെ അവിടെ ജോലിക്ക് ഞാൻ ഒരു ക്ലീനിങ് ബോയ് ആയിട്ട് കയറി പക്ഷേ ഈ 15 ദിവസം എന്നല്ല ഏകദേശം 1 മാസത്തോളം ഞാൻ അവിടെ ക്ലീനിങ് ബോയ് ആയിട്ട് നിന്നു പക്ഷേ ആ ക്ലീനിങ് ബോയ് ആകുമ്പോൾ തന്നെ എനിക്ക് അവിടെ നിന്ന് മര്യാദ സാലറി അവർ തന്നിരുന്നു അത് കൂടാതെ
എന്താ വേണ്ടിച്ചാൽ എടുത്ത് കഴിക്കാവുന്ന ഫുഡ്. ഇന്നും എനിക്ക് ഇപ്പോഴും ചെറിയൊരുന്ന ഒരു കാര്യം, എൻ്റെ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് അവരിപ്പോഴും അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഏകദേശം 10 വർഷത്തോളമായി. ഈ 10 വർഷത്തോളം ആ പ്ലേറ്റ് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഓർമ്മകൾ അവിടെ ഇരിക്കുന്നുണ്ട്. കാരണം ആ താലി പ്ലേറ്റ് ഇപ്പോഴും അവരവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ഫുഡ് ടൈം ഫുഡ് കഴിക്കുന്ന ഒരാളായിരുന്നു. എപ്പോൾ നോക്കിയാലും എനിക്ക് അവിടുന്ന് കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. എന്തും കഴിക്കാനുള്ളത്, മാണി പൊറോട്ട അടിക്കുമ്പോൾ പൊറോട്ട എടുത്ത് പോകും, അവിടുന്ന് മട്ടൻ ബിരിയാണി എടുക്കും, ഇവിടുന്ന് അയില പൊരിച്ചെടുക്കും, അപ്പുറത്തും ഐക്കോറ പൊരിച്ചെടുക്കും, എല്ലാ അടുക്കളൊരു സംവിധാനം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ലൈഫായിരുന്നു അവിടെ എനിക്ക് ഷറഫിയയിൽ കിട്ടിയത്. പിന്നെ ഷറഫിയയിൽ ഞങ്ങൾക്ക് മനാഫൊക്കെ എല്ലാ സൗകര്യങ്ങളും, ഇപ്പോഴും മനാഫൊക്കെ എനിക്ക് ഇടയ്ക്ക് വിളിക്കലുണ്ട്. കാരണം ഈ 10 വർഷം ഞങ്ങൾ കണ്ടിട്ട് പോലും ഇല്ല, അതിന് ഞാൻ പോകുന്നതിന് ശേഷം ഒരു തവണ പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ആ ബന്ധങ്ങൾ എപ്പോഴും ഊട്ടി ഉറപ്പിക്കും. അങ്ങനെയുള്ള ഒരു നല്ല റിലേഷൻ എനിക്ക് അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഷിയാസ്, അങ്ങനെ കുറേ ആളുകൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട്. കോട്ടയത്തുള്ളതും കൊല്ലത്തുള്ളതും കാസർഗോഡുള്ളതുമായ ഒരുപാട് ആളുകൾ ലൈഫിൽ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ലൈഫാണ് എനിക്ക് സൗദി അറേബ്യ സമ്മാനിച്ചിട്ടുള്ളത്. കാരണം ഒരുപാട് സുഹൃത്തു ബന്ധങ്ങളും അതിലേറെ നല്ല നല്ല ഓർമ്മകളും എനിക്ക് സൗദി അറേബ്യ സമ്മാനിച്ചിട്ടുണ്ട്. സഹാറയിലെ ലൈഫ് ഓർമ്മിക്കുമ്പോൾ എനിക്ക് വേറൊരു കാര്യം കൂടി ഓർമ്മ വരുന്നത് എന്താ വെച്ചാൽ, ഞാൻ ചെല്ലുന്ന സമയത്താണ് അവിടെ ഓടയുടെ ബലദിയുടെ ഓടയുടെ പണി നടക്കുന്നത്. ഈ സമയത്ത് ഓട പൊളിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിലെ എലികൾ മൊത്തം അവിടെ ചുറ്റുവട്ടത്തുള്ള ഹോട്ടലുകളിലും ഉള്ള ബകാലകളിലും കടകളിലും ഒക്കെ കയറിക്കൂടി. അപ്പോൾ എലികളെ കൊല്ലുക എന്നുള്ളൊരു വലിയ ഒരു ദൗത്യം എന്നിലേൽപ്പിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു എലീനെ കൊന്നാൽ എനിക്ക് 1 റിയാൽ തരാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ കൊല്ലാൻ റെഡിയാണ് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ദിവസം ഒരു 10-12 കൊന്നു, പിന്നെ 10-15 അങ്ങനെ. അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആയി, രാവും പകലുമില്ല എലിയെ കൊല്ലലായി. എലിയെ കൊല്ലുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂച്ചറ വലിപ്പമുള്ള ഓരോ എലികളാണ്. അപ്പോൾ അങ്ങനെ എലിയുടെ ആ രൂപവും ആ എലി വരുന്ന ആ നോക്കി നിൽക്കുന്നൊക്കെ ആയ മനാഫ് എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, ഞാനൊക്കെ ആ എലിയുടെ രൂപവും ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. കാരണം ഇനി എലിയായിട്ട് അടുത്ത ജന്മം ജനിക്കുന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എങ്കിലും എനിക്ക് അതൊക്കെ, ഞാൻ അവിടെ അതേപോലെ എലിയുടെ ഓട്ടകളടക്കിയ എല്ലാ പരിപാടിയും എന്നിലേൽപ്പിച്ചിരുന്നു. പിന്നെ അതിന് ശേഷമാണ് ഞാൻ സഹാറയിൽ കുക്കായിട്ട് 2 മാസം 1.5 മാസത്തിന് ശേഷമാണ് കുക്കായിട്ട് കയറുന്നത്. കുക്കായിട്ട് കയറുകയെന്ന് പറഞ്ഞപ്പോൾ പിന്നീട്, അതായത് നമ്മൾ അസിസ്റ്റൻറ്റ് കുക്കായിട്ട്, അത് കാരണം ആള് പോയി കഴിഞ്ഞാൽ പറയുന്നത് അതിന് ശേഷമാണ്. അതായത് കുക്കായി ഏകദേശം ഒരു 2 മാസം കൂടി അവിടെ നിന്ന് നല്ലപോലെ എല്ലാവരുമായിട്ട് നല്ലൊരു ഒരു റിജിഡ് ബന്ധം, നല്ല റിലേഷൻ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ നാട്ടിലേക്ക് തറഹീൽ വഴി, അത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ജയിൽ വഴി നമ്മളെ ഫിംഗർ പ്രിൻറ്റും കണ്ണിൻ്റെ അടയാളവും എല്ലാം കൊടുത്ത് നമ്മൾ നേരെ പോരുന്നത്. അതുകൊണ്ട് സൗദി അറേബ്യ എന്ന് പറയുന്നത് എനിക്ക് അത്രയേറെ മഹത്തായ ഒരുപാട് കാര്യങ്ങൾ തന്നതാണ്. അതുകൊണ്ട് ഒരുപാട് ഞാൻ സൗദി അറേബ്യ ഇപ്പോഴും സ്നേഹിക്കുന്നു, ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഷാർജ ലൈഫ്, ഷാർജയിലെത്താൻ എനിക്ക് ഒരുപാട് കടമ്പകളുണ്ടായിരുന്നു. കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഭീഷയിൽ എൻ്റെ വിസ ക്യാൻസൽ ചെയ്തിട്ടല്ല പോകുന്നത്. അപ്പോൾ ഭീഷയിൽ നിന്ന് വിസ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ട്. കാരണം ആ സമയത്താണ് റംസാൻ ടൈമാണ്. ആ ടൈമിൽ ആരും ഒരു ലീവിനും ഹോട്ടൽ പണിക്കാരെ വിടില്ല. അപ്പോൾ ഞാനവിടെ നല്ലൊരു ഷെഫ് പൊസിഷനിൽ നിൽക്കുന്നത് കാരണം എന്നെ അവിടെ നിന്ന് വിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, പരമാവധി നുണകൾ പറഞ്ഞു. നുണകൾ പറയുകയെന്ന് പറഞ്ഞാൽ മരിക്കാത്തവരെ കൊന്നു എന്ന് തന്നെ പറയാം. എന്നിട്ട് അവിടുന്ന് ചാടുക ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു, 15 ദിവസത്തെ ലീവേ തരുള്ളൂ. ആയിക്കോട്ടെ, കുഴപ്പമില്ല, എങ്ങനെയായാലും ചാടിയല്ലേ പറ്റൂ. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഭീഷയിൽ നിന്ന് നേരെ നാട്ടിലേക്ക്, അതായത് എൻ്റെ മോളുടെ നൂലുകെട്ടിന്, 28 എന്നൊക്കെ പറയുന്ന ചടങ്ങിന് സർപ്രൈസ് ആയിട്ട് തന്നെ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം നേരെ നാട്ടിലേക്ക്. അങ്ങനെയാണ് അവിടുന്ന് ഭീഷയിൽ നിന്ന് ചാടുന്നത്. അവിടുന്ന് പിന്നെ ഭീഷയിൽ നിന്ന് പോകുന്നതിന് ശേഷം ഒരു 3 മാസത്തോളം ഞാൻ നാട്ടിൽ നിന്നു. ഭീഷയിൽ നിന്ന് ഞാൻ നാട്ടിലെത്തിയതിന് ശേഷം ഒരു 3 മാസത്തോളം നാട്ടിൽ നിന്നു. അപ്പോൾ പിന്നെ മോളിട്ട് കുറച്ച്, കാരണം ചെറിയ കുട്ടിയുടെ ആ വളർച്ചയൊക്കെ ഒന്ന് കണ്ട്, കൺകുളിരൊക്കെ കണ്ട് നാട്ടിൽ നിന്ന് നേരെ ഷാർജയിലേക്ക്. ഷാർജയിലെത്തി അവിടെ ഏകദേശം ഒരു എൻ്റെ ആ ഹോട്ടൽ തുടങ്ങാൻ ഞങ്ങൾ കുറച്ച് താമസം എടുത്തു. രാജാസ് കുട്ടികട എന്നാണ് അതിൻ്റെ ഒരു പേര്. അത് ഏകദേശം കുറച്ച് ടൈം എടുത്തു തുടങ്ങാനും, അതിൻ്റെ കുറച്ച് വിസ പ്രോബ്ലംസും, അങ്ങനെ നാട്ടിൽ നിന്ന് കുറച്ച് സുഹൃത്തുക്കളൊക്കെ കൊണ്ടുപോയിട്ടാണ് തുടങ്ങിയതൊക്കെ. അത് പിന്നെ എനിക്ക് അവിടുത്തെ മാനസികാവസ്ഥകൾ പറ്റാത്തത് കൊണ്ടും, കാരണം എൻ്റേതായ മാനേജ്മെൻറ്റിൻ്റെ ചില എനിക്ക് പറ്റാത്ത ചില കാര്യങ്ങളായപ്പോൾ പിന്നെ ഞാൻ അവിടുന്ന് പോരാൻ, എൻ്റെ മനസ്സ് തീരെ അവിടെ നിൽക്കാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ പിന്നെ ഞാൻ അവിടുന്ന് പോന്നു. നാട്ടിലെത്തി, അതായത് മോളുടെ പിറന്നാളിനാണ് പിന്നെ നാട്ടിലെത്തുന്നത്. നാട്ടിലെത്തി പിന്നെ പോകാനുള്ളൊരു താല്പര്യക്കുറവ്, ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞു ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇവിടെ, എന്നാലും തിരിച്ചു പോകാൻ തുടങ്ങി. അങ്ങനെ തിരിച്ച് പോയി.
പോയി പിന്നെ അന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ തിരിച്ചു പോന്നു പിന്നെ എനിക്ക് നാട്ടിൽ തന്നെ കൂടാമെന്നുള്ള താല്പര്യത്തിലായി കാരണം നാട്ടിൽ കൂടാമെന്ന് വെച്ചാൽ പിന്നീട് നാട്ടിൽ എന്തെങ്കിലും ഒരു പരിപാടി കാരണം ഏതെങ്കിലും ഹോട്ടലിൽ പണിക്ക് കയറി അങ്ങനെ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എന്തെങ്കിലും പരിപാടികൾ തുടങ്ങി എന്നൊക്കെ വിചാരിച്ചിട്ടാണ് സുഹൃത്തുക്കളോടൊപ്പം ഒരു മീൻ കച്ചവടം തുടങ്ങിയത് മീൻ കച്ചവടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാല്യപാഠങ്ങൾ എന്ന് തന്നെ പറയാം അതിനെക്കുറിച്ച് ഒരു ഐഡിയ പോലും ഇല്ലാതെ ഒരു ബിസിനസ് തുടങ്ങിയതാണ് അത് അടപടലം ട്ടും പൊട്ടി പൊട്ടിയെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പൊട്ടി നല്ല നഷ്ടങ്ങളുണ്ടായി ആകപ്പാടുള്ള കയ്യിലുള്ള എല്ലാം പോയി അപ്പോൾ പിന്നെ നല്ലൊരു പണിക്ക് പെട്ടെന്ന് കയറണമെന്നായി അങ്ങനെയാണ് ഒറ്റപ്പാലം പി കെ റെസ്റ്റോറൻറ്റിൽ ഞാൻ പണിക്ക് കയറുന്നത് അവിടുത്തെ നല്ലൊരു പൊസിഷനിലേക്ക് തന്നെ ഞാൻ പോയി അത് ഓപ്പൺ ചെയ്ത് കൊടുത്തു ഏകദേശം ഒരു വർഷം ഒന്നര വർഷത്തോളം ഞാൻ അവിടെ നിന്നു ആ സമയത്താണ് നമ്മളെ ലോക്ക്ഡൗൺ വരുന്നതും ലോക്ക്ഡൗണിൻ്റെ മുന്നേ ഏകദേശം March 24 ഹോട്ടൽ അടയ്ക്കുകയാണ് കാരണം അന്ന് പാർസൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നായപ്പോൾ പിന്നെ അത് കുറച്ച് കഴിഞ്ഞ് തുറക്കാമെന്ന് വെച്ച് അങ്ങനെ ഹോട്ടൽ March 24 അടച്ചു അടച്ചപ്പോൾ ഞങ്ങളെല്ലാം വീട്ടിൽ വന്നു ആ സമയത്താണ് എൻ്റെ യൂട്യൂബ് ചാനലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അത് നമുക്കൊന്ന് അടുത്തതിൽ പറയാമെന്ന് ഞാൻ വിചാരിക്കും കാരണം കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ വീണ്ടും കാണാം അടുത്തൊരു ഇൻട്രോയുമായി ഓക്കെ താങ്ക് യു